കലോത്സവം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ അല്ല നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മുഖമുണ്ട്. പഴയടം മോഹൻ നമ്പൂതിരി. പേരിൽ ഇച്ചിരി പഴമയുണ്ടെങ്കിലും അദ്ദേഹം ആളൊരു പുതുമ നിറഞ്ഞ വ്യക്തി തന്നെയാണ്. എല്ലാ കൊല്ലവും നമ്മുടെ കലോത്സവ വേദികളിൽ നമ്മൾ ചൂടെടുത്ത് അല്ലെങ്കിൽ വിശന്ന് ദാഹിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ ശമിപ്പിക്കാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടരും സ്ഥിരമായിട്ട് എത്താറുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ഉണ്ടാകുക എന്നറിയാനായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ്. പിന്നെ കഴിഞ്ഞ വർഷം 7 വർഷത്തിന് മുൻപ് 2015 കോഴിക്കോട് കലോത്സവം നടന്നപ്പോഴേ നമ്മുടെ ഈ പഴയടം മോഹൻ നമ്പൂതിരി തന്നെയായിരുന്നു കലവറ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് കലോത്സവ വേദിയിൽ ഫുഡ് കൊണ്ട് ആഹാരം നിറച്ചുകൊണ്ട് കലോത്സവ വേദി ഒരു മനോഹര കലോത്സവമാക്കി എല്ലാ വട്ടവും അദ്ദേഹം മാറ്റാറുണ്ട്. അപ്പം പഴയടത്തിന് ഇത് ഒരു പതിവിടവാണ്. ഏത് നമ്മുടെ കലോത്സവ വേദി എന്ന് പറയുന്നത് എല്ലാ വട്ടവും ഒരു പതിവിടവാണ്. അതിൻ്റെ സമയം ഏകദേശം ഉച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആഹാരം കഴിക്കാനുള്ളതിൻ്റെ തിരക്കും അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ ആയിട്ട് ആകെ തകൃതിയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്ഷണശാല. അതിൻ്റെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കലവറയും ബഹളവും ചൂടും ആവിയും പായസവും പലതരം വിഭവങ്ങളുമായിട്ട് കാണികളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കലവറയിലേക്ക് ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകളും തിരക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കലവറയിലാണ്. ആകെ തിരക്ക് പിടിച്ചിരിക്കുകയാണ്. കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. ആകെ തിരക്കിലാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ലധികം ആളും ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഇവരുടെ ഒരു തിരക്കും കാര്യങ്ങളും എങ്ങനെ പോകുന്നുണ്ട്. തകൃതിയായിട്ട് എങ്ങനെ ചേച്ചി കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. എങ്ങനെ ആദ്യമായിട്ടാണോ കലോത്സവം? അല്ല കലോത്സവത്തിന് ഞാൻ ആദ്യമായിട്ടാണ്. ഇവർ ജില്ല എന്ത് സംസ്ഥാന കലോത്സവത്തിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ലത് വന്നിട്ടുണ്ട്. ആ അപ്പം ആദ്യമായിട്ടാണോ വരുന്നത് സംസ്ഥാന കലോത്സവ വേദിയിലേക്ക്? അല്ല, ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും വേദിയിൽ മത്സരത്തിനായിട്ട് എത്തിയിട്ടുണ്ടോ പഴയ കാലത്ത്? വല്ലോ സമയമില്ല, മുഴുവൻ ഈ ജോലി തന്നെയാണ്. ബാക്കി എല്ലാവർക്കും എങ്ങനെ? നല്ല തിരക്ക് തന്നെ. ഇപ്പം എന്തിനുള്ള വേണ്ടിയുള്ള ഒരുക്കുന്നത്? എന്തിനുള്ള? നാളെ സ്റ്റൂവിനായിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ എന്താ ഒരുക്കിയേക്കുന്നത് ഇന്ന് എല്ലാവർക്കും? സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് എന്താ? ജേതു പായസമാണ്. പാലടയാണോ? പാലടയാണ് ഒരുക്കിയേക്കുന്നത്. വൈകുന്നേരം എന്താ ചെറിയ സ്നാക്സ് കടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വൈകുന്നേരം? വട വട. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കൈപുണ്യം രുചിച്ച് ഇന്ന് വന്നവരെല്ലാവരും മയങ്ങിപ്പോകും. ഉറപ്പാണോ? ഉറപ്പാണ്. ഇത് കൂട്ടുകറി. അപ്പൊ 7 ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ പക്ക പ്ലാൻഡാണ്. എന്തൊക്കെ വേണം, എങ്ങനെയാണ് കാര്യങ്ങള്? എങ്ങനെയുണ്ട് തിരക്ക്? എല്ലാ വട്ടത്തേക്കാൾ കൂടുതലാണോ അതോ? നല്ല തിരക്കുണ്ട്. അപ്പൊ വൈകുന്നേരത്തേക്ക് എന്താണ് സ്പെഷ്യൽ എന്തെങ്കിലും? ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ തകൃതിയായിട്ട് പോകുന്ന കാര്യങ്ങള്, തകൃതിയായിട്ട് പോകുന്ന കാര്യങ്ങള്. എങ്ങനെ ചൂടൊക്കെ എങ്ങനെ? കുറവാണ്, കൂടുതലാണ്. ഓക്കെ. ഞാൻ 6000 അടച്ച് 10 മാസം. മലയാളികളെ വിശപ്പ് മാറ്റി അല്ല അത്രയും സ്നേഹത്തോടെ കലോത്സവങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്ങനെയുണ്ട് ഈ വർഷം?
നല്ല തിരക്കുണ്ട്. തുടക്ക ദിവസം തന്നെ ഗംഭീരം, അത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാ വട്ടത്തെ പോലെ ഈ വട്ടം എന്തെങ്കിലും എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട്? എന്തെങ്കിലും സ്പെഷ്യൽ ഒന്നുമില്ല, കാരണം പായസങ്ങളെല്ലാം നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്താൽ പിന്നെ സ്പെഷ്യലിന് റോളില്ലല്ലോ. ചേനപ്പായസം ഡേ ആഫ്റ്റർ ടുമാറോ. അപ്പൊ കഴിഞ്ഞ വട്ടത്തെ അനുസരിച്ച് നോക്കുമ്പോൾ എങ്ങനെ തിരക്ക് കൂടുതലാണോ അതോ എങ്ങനെയുണ്ട്? മലയാളികളെ ഏറ്റവും നല്ല രീതിയിൽ കലോത്സവ രീതിയിൽ എല്ലാവർക്കും രുചികരമാകുന്ന ഭക്ഷണം വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കലോത്സവ വേദിയിൽ നമ്മുടെ വിശപ്പ് മാറ്റി ഈ ചൂടിന് തണുപ്പേകി നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് തളർന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകാൻ പഴയിടം മോഹനൻ നമ്പൂതിരി അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടാകും. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം വളരെയധികം തിരക്കിട്ട് നിൽക്കുകയാണ്. ഇത്രയും തിരക്കിനിടയിൽ വളരെ ചെറിയ രീതിയിൽ നമ്മളോടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കലോത്സവം എത്രത്തോളം തിരക്കിലാണ് പോകുന്നതെന്ന്, അല്ലെ എത്രത്തോളം ചൂടിലാണ് പോകുന്നതെന്ന്. കാരണം അത്രമേൽ ആൾക്കാരും ബഹളവും ചൂടും ഒക്കെ ഉണ്ട് ഇവിടെ. സംസ്ഥാന കലോത്സവത്തിന് സാധാരണക്കാരനെന്ന ഒരു തെക്കും തിരക്കിൻ്റെ ഒരു പ്രശ്നമില്ല, അത്രയും ആളുകൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. ആരും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല ഭക്ഷണത്തിനൊന്നും. ഇന്ന് ഏകദേശം 10 ഇനങ്ങൾ നമ്മൾ ഭക്ഷണത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷകരമായി തന്നെ കഴിച്ചു പോകുന്നുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഈ ഒരു ഭക്ഷണശാലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് മറ്റ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 24 പ്രവർത്തിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ രാവിലെ 11 വരെ പ്രഭാത ഭക്ഷണം കൊടുത്തു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ, ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടനെ അടുത്ത ഈവനിങ് സ്നാക്സും ടീയും ഒക്കെ ആവും. 24 ഈ കലവറ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 15,000 ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ഭക്ഷണശാലയിലേക്ക്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണാൻ സാധിച്ചു കുട്ടികൾ NCC ഭയങ്കര ഇതായിട്ട് അതിൻ്റെ സ്കൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ കുട്ടികൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്ക് പല ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ടീച്ചർമാർ തന്നെ ഉണ്ട്. നമ്മൾ ഇന്നും വന്ന ടീച്ചർമാരെ, ഡ്യൂട്ടിക്കായിട്ട് വന്ന ടീച്ചർമാരെയൊക്കെ കുറേ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ഇതൊരു ഉത്സവമായിട്ട് തന്നെ, കോഴിക്കോട് ഒരു ഉത്സവമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് നമുക്കത് കൊണ്ട് മനസ്സിലാവുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും, അപ്പോൾ അധ്യാപകരെ കൂടാതെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ വിഭാഗത്തു നിന്നും അതുപോലെ പൊതു സമൂഹത്തിൻ്റെ അകത്തു നിന്നും നിരവധി ആളുകളാണ് ഈ ഒരു പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കോഴിക്കോടിൻ്റെ ഉത്സവം തന്നെയായി മാറുന്നുണ്ട്. 7 ഉണ്ടാകും ഇവിടെ. തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോ കൗണ്ടറിനും ഒരു ഇൻചാർജ്, അതിൻ്റെ സബ് ചാർജുകൾ എന്നുള്ള രീതിയിലാണ്. 10 ഏകദേശം ഒരേ സമയത്ത് തന്നെ ഏകദേശം 2,000 ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചാർജുണ്ട്. അത് അവരവരുടെ ഡ്യൂട്ടി വളരെ കൃത്യമായി നിറവേറ്റുന്നത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. കലോത്സവം തിരക്ക് നല്ല തിരക്കില്ല, നല്ല ഉഷാറായിട്ട് പോകുന്നത് ഏറ്റവും നല്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും നടന്നതിനേക്കാൾ ഗംഭീരമായിട്ട് ഭക്ഷണമൊക്കെ 24 വർക്ക് ചെയ്യുന്ന കിച്ചണാണ് നിൽക്കുന്നത്. ഏത് രാത്രി വന്നു കഴിഞ്ഞാലും കുട്ടികൾക്ക് വേണ്ട രാത്രികളിൽ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യുന്നുണ്ട്. കട്ടൻ ചായ വേണമെങ്കിൽ കട്ടൻ ചായ, കാപ്പി വേണമെങ്കിൽ കാപ്പി, ഇതെല്ലാം കൊടുത്തുകൊണ്ട് 24 ഓണായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര പേരുണ്ട് ഏകദേശം ഇതിനെല്ലാം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും കലവറയിലെ കാര്യങ്ങൾക്കെല്ലാമായിട്ട്? ഇവിടെ ഏകദേശം 1,000 ടീച്ചേഴ്സ് ഇതിന് വേണ്ടിയിട്ട് നീന്തുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഭക്ഷണം ഇപ്പം 4 കൗണ്ടറുകളാണുള്ളത്. ഓരോ കൗണ്ടറിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പേരുകളെല്ലാം വിട്ട് ഓരോ കൗണ്ടറിന് ഓരോ പേരുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാ ദിവസവും തന്നെ വൈകുന്നേരം മന്ത്രിമാരെല്ലാം, ആരോഗ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി ഇവരെല്ലാം വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, പായസം വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മേളയുടെ വിതരണം ആരംഭിച്ചത്. അപ്പോൾ ഇന്നും എല്ലാ ദിവസങ്ങളും വിവിധതരം പായസങ്ങളോടുകൂടിയാണ് നീങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 7 എത്ര മണി വരെ ആയിരിക്കും? നമ്മൾ എപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക? ഫുഡ് തുടങ്ങി എത്ര? രാവിലെ 7 സ്റ്റാർട്ട് ചെയ്യും. രാത്രി മുഴുവൻ സമയവും. മുഴുവൻ സമയം. അപ്പോൾ ഒരു 11, 12, 1 ഒക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞാലും അവർക്ക് ഭക്ഷണം കൊടുക്കും. ഇനി 2 വന്നു കഴിഞ്ഞാലും അവർക്ക് കട്ടൻ ചായയോ ചെറിയ സ്നാക്സോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കും. അപ്പോൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും വിശന്നു പോകേണ്ട വരത്തില്ല, എല്ലാവർക്കും കൊടുക്കും. കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഇവിടുന്ന് കോഴിക്കോടിൻ്റെ ഹലുവ, ഇന്നത്തെ ദിവസം ഓരോ ദിവസവും പല ഐറ്റങ്ങളായിട്ടാണ്. ഇന്ന് കോഴിക്കോടിന് ഹലുവയാണ്. ഹലുവ ഇന്ന് അവിടെ ഒരു കൗണ്ടർ ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഹലുവ കൊടുത്തുകൊണ്ടാണ്. കോഴിക്കോടിൻ്റെ സ്നേഹം എല്ലാവരും അറിയിച്ച് തന്നെ ഇവിടെ തുടർന്ന് കച്ചകെട്ടിയിരിക്കുകയാണ് എല്ലാവരും. നല്ല ഭക്ഷണം, വളരെ നല്ല അതേപോലെ എപ്പോഴും നല്ലെന്ന് പോകുന്നുണ്ട്. പായസമൊക്കെ നല്ല, പാൽപ്പായസം, അരിപ്പായസം, നല്ല പായസം, സാമ്പാറ്, പിന്നെ അവിയൽ,
അതുപോലെ തന്നെ ഉപ്പേരി, അച്ചാർ നല്ല അടിപൊളി. പഴയടത്തല്ല പഴയ രുചി, കോഴിക്കോട് വരുന്ന തന്നെ. ഓ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഉറപ്പാണ്. ഓ, എല്ലാ ജില്ലക്കാർക്കും വളരെ ഇഷ്ടമാവും. അടിപൊളി ഭക്ഷണം. കോഴിക്കോട്ടുകാർ ഭക്ഷണത്തിനായിരുന്നു ഞങ്ങൾ ഒരിക്കലും മോശമാക്കുള്ളൂ. നിരാശരാക്കാത്ത ഭക്ഷണം തന്നെ എന്തായാലും കോഴിക്കോട്. തീർച്ചയായും, ആ തീർച്ചയായും. അടിപൊളി അടിപൊളി അല്ല, അതുകൊണ്ടൊന്നല്ല, വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. മനസ്സ് നിറഞ്ഞു. പായസം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. പായസം മോശമാകാൻ വഴിയില്ല. അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പഴയുടെ മോഹനൻ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ ആ രുചി കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. എങ്ങനെ, കോഴിക്കോട്ടുകാരാണ് നിങ്ങൾ എല്ലാവരും? എല്ലാവരും കോഴിക്കോട്ടുകാരാണ്. ഫസ്റ്റ് ടൈം ആണോ കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ചൂടും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട്? തളർന്നോ? ഇല്ല, തളർന്നില്ല. അങ്ങനെ തളർത്താനൊന്നും പറ്റത്തില്ല നിങ്ങളെ. പിന്നെ പിന്നെ എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെ ഉണ്ടായിരുന്നു കറി കൂട്ടങ്ങളെല്ലാം? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഫസ്റ്റ് ഉള്ളവർക്ക് ഒരു ഇത് ഇട്ടെടുത്തില്ല കോഴിക്കോട്. നമ്മൾ അതേ പവറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഫുൾ പവർ ആണ് കോഴിക്കോട്. മുമ്പിൽ തല കുടിക്കത്തില്ല. ഇല്ല, ഉറപ്പ്. സത്യം. അപ്പൊ 7 ദിവസം കാണുമോ? അല്ല, 5 ദിവസം അല്ല, എല്ലാ ഡ്യൂട്ടിയും ഉണ്ടാവും. ഇതേപോലെ തന്നെ ഫുൾ പവറിൽ. ഇതിനെക്കാട്ടിയും പവർ കൂടും. അപ്പം ഇതിനെക്കാട്ടിലും പവർ കൂടിയ രീതിയിൽ നമ്മുടെ പിള്ളേരുണ്ടാവും കലോത്സവ വേദിയിൽ. അപ്പം ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ അത് ഇവരുടെ അടുത്തോട്ട് ഓടി എത്തിയാൽ മതി. നിങ്ങളുടെ ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റി നിങ്ങളെ ഉഷാറാക്കി തരും കോഴിക്കോട്ടെ പിള്ളേരും കോഴിക്കോടും. അപ്പോൾ പേര് പോലെ തന്നെ കോഴിക്കോടിൻ്റെ കലോത്സവ വേദിയിൽ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ കൗണ്ടറിലെ ഓരോ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പാലസ്, തണ്ണീർപ്പന്തൽ, സമോവർ, മധുരത്തെരുവ്, കല്ലുമക്കായ തുടങ്ങി കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ കൗണ്ടറിൻ്റെ പേരിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരെയും ആകർഷിക്കാനും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച് ആസ്വദിക്കാനും വേണ്ടി. അപ്പോൾ എല്ലാവരും ഈ ഇങ്ങോട്ട് എത്തുക. വിശന്ന് തളർന്ന് ആരും എവിടെ ഇരിക്കേണ്ട. ഇവിടെ ഫുഡും അത് ഉണ്ടാക്കി തരാനായിട്ടുള്ള പഴയുടെ മോഹനൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ കൂട്ടരുമൊക്കെ വൻ സെറ്റാണ്. കോഴിക്കോടുകാരും അതിലുപരി ശക്തമായിട്ടിരിപ്പുണ്ട്. അപ്പം ആരും വിശന്ന് തളർന്നിരിക്കേണ്ട. സോഷ്യൽ മീഡിയയുടെ കേരള വിഷയം.